നമസ്കാരം. 1980 ക്രിസ്മസ് ദിവസം എൻ്റെ ആദ്യത്തെ മലയാള സിനിമ കേരളത്തിൽ റിലീസായി, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. 10-40 വർഷമായി, ഇന്നലെ സംഭവിച്ച പോലെയുണ്ട്. എത്ര പെട്ടെന്ന് ആ കാലം പോകുന്നില്ല. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകൾ വരും. അതിൻ്റെ ഓഡിഷൻ, പിന്നെ അതുപോലെ ഞാൻ ആ സിനിമ ആദ്യമായിട്ട് തിയേറ്ററിൽ കാണാൻ പോയത് രാഗം തിയേറ്റർ തൃശ്ശൂരാണ് ഞാൻ ആ സിനിമ കണ്ടത്. പിന്നെ അതുപോലെ അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ. എൻ്റെ ഓഡിഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു തമിഴ് സിനിമയിൽ അഭിനയിച്ചിരുന്നു, ഒരു തലയിൽ രാഗം എന്നും പറഞ്ഞിട്ട്. ആ സിനിമ സക്സസ്സായി, ബിക്കോസ് അത് ഒരു മാസമായിട്ടുണ്ടായിരുന്നു റിലീസ് ചെയ്ത്. പിന്നീട് അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറി, ഒരു വലിയൊരു 365 ദിവസമൊക്കെ കളിച്ച സിനിമയാണ്. അപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ മിസ്റ്റർ ജോർജ്, ജോർജ് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നവോദയം എന്ന് എന്നെ വിളിച്ചിരുന്നു, സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, നാളെ ഒന്ന് അവിടെ ചെല്ലാൻ പറ്റുമോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആ ശരി, ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച, ആ ഫ്രണ്ടിൻ്റെ ബൈക്ക് കയറി ഞാൻ അവിടെ ചെന്നു. നവോദയയുടെ ഓഫീസിൽ ചെന്നപ്പോൾ ഞാൻ അപ്പച്ചൻ മുതലാളിയെ കണ്ടു. എനിക്ക് മനസ്സിലായി, ബിക്കോസ് ഞാൻ ഓൾറെഡി മാഗസീൻസിലൊക്കെ കണ്ടിട്ടുണ്ട് ഫോട്ടോ ഒക്കെ. വേണ്ടിയിട്ട് ചെന്നപ്പോൾ ആ ഓഡിഷൻ വന്നാണോ ചോദിച്ചു. പറഞ്ഞു അതെ, അകത്തേക്ക് പൊക്കോളൂ തോന്നുന്നു. അങ്ങനെ ഞാൻ അകത്ത് പോയപ്പോൾ 4-5 പേര് അവിടെ നിന്നിരുന്നു. ഈ 4-5 പേര് അന്ന് എനിക്ക് ആരാന്നൊന്നറിയില്ല, പിന്നീട് മനസ്സിലായി. അതായത് ഡയറക്ടർ ഫാസിലായിരുന്നു പാച്ചിക്ക, പിന്നെ അതുപോലെ തന്നെ ജിജോ, പിന്നെ ജോസ്മോൻ. ജിജോവും ജോസ്മോനും അപ്പച്ചൻ മുതലാളിയുടെ മക്കളാണ്. പിന്നെ സ്റ്റാൻലി ചേട്ടൻ, അസോസിയേറ്റ് ഡയറക്ടർ. പിന്നെ അതായത് 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്ന് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ ഒരു തലയിലാകും കണ്ടു, 2 ദിവസം മുമ്പ് കണ്ടിരുന്നു, നല്ല സിനിമയാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു സീക്വൻസ് പറയും, അതൊന്ന് അഭിനയിച്ച് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഡോറ് തുറന്ന് വരുമ്പോൾ ഞാൻ പ്രണയിച്ചിരുന്ന, ഞാൻ പ്രേമിച്ചിരുന്ന പെൺകുട്ടി അവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നു. അത് കാണുന്നു, പതുക്കെ അടുത്തേക്ക് നടന്നു വരുന്നു. നടന്നു വന്നിട്ട് ഒരു ഷോളൊക്കെ ഇങ്ങനെ കഴുത്തിലിട്ടിട്ടുണ്ട്. അവിടെ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നു കുട്ടി മരിച്ചിരിക്കുകയാണെന്നത്. അപ്പം ഞാൻ പിന്നെ എങ്ങനെ റിയാക്ട് ചെയ്യും ആ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു 5 മിനിറ്റ്സ് ടൈം തരും, ഞാൻ ആലോചിക്കട്ടെ എന്ന്. അങ്ങനെ കുറച്ച് നേരം ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ നേരെ അങ്ങോട്ട് ചെന്നു. ഞാൻ പറഞ്ഞു ഓക്കെയാണെന്ന് തോന്നി. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ട് ഞാൻ ആ ഡോറ് തുറന്ന് പ്രഭയേ എന്നും വിളിച്ചിട്ട് അകത്തോട്ട് ചെല്ലുന്നു. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മൂഡിലാണ് അകത്ത് ചെല്ലുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ അവിടെ വീണ് കിടക്കുന്നു, യാതൊരു അനക്കുമില്ല, ഒന്നുമില്ല. അപ്പം അതൊക്കെ നടന്നു പോയി തൊട്ട് നോക്കുന്നു എല്ലായിടത്തും. അവിടുന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കി, എൻ്റെ ഇൻസ്റ്റിങ്ക്റ്റിലപ്പോൾ വന്നൊരു സംഭവമാണ്. ഞാനത് ഒരൊറ്റ അലർച്ചയായിരുന്നു. ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബിക്കോസ് ആ സിനിമയിൽ അതേപോലെ തന്നെയാണ് അത് ഷൂട്ട് ചെയ്തത്. ഞാൻ എങ്ങനെ അവിടെ ചെയ്തു അതേപോലെ അവരത് ഷൂട്ട് ചെയ്തു. പറഞ്ഞു ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട്, ഓക്കെ അപ്പച്ചൻ മുതലാളിയെ കണ്ടോളൂ എന്ന് പറഞ്ഞു. ഞാൻ പുറത്തേക്ക് വന്നു, അപ്പച്ചൻ മുതലാളിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ മുതലാളി ചോദിച്ചു, ആ എന്താ വേണ്ടത് റിമുണറേഷനായിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പറയാനറിയില്ല, ഞാൻ പുതിയ ആളല്ലേ. മുതലാളി എന്താ വെച്ചാൽ തന്നാൽ മതി എന്ന് പറഞ്ഞു. ആ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു ഞാൻ എത്ര തരാമെന്ന് പറഞ്ഞു. ഒരു എമൗണ്ട് പറഞ്ഞു, നല്ലൊരു എമൗണ്ട് ആയിരുന്നു അന്നത്തെ കാലത്ത്, നല്ലൊരു എമൗണ്ട് ആയിരുന്നു അത്. എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിക്കാതുകൊണ്ട് അങ്ങനെ ഡേറ്റൊക്കെ പറഞ്ഞു. കൊടൈക്കനാലിൽ വെച്ചാണ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടൈക്കനാലിലെത്തി അതിൻ്റെ ഷൂട്ടിങ്ങിന്. അപ്പോൾ എനിക്ക് ഒരു മുറി തന്നു ഒരു ഹോട്ടലിൽ. എൻ്റെ റൂംമേറ്റ് ആരാണെന്ന് അറിയും, ആലമ്പുഴ ചേട്ടൻ. ഭയങ്കര സന്തോഷം തോന്നി, എത്ര സിനിമയിൽ കണ്ടിട്ടുണ്ട്, നമ്മളൊക്കെ ചിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നപ്പോൾ അവിടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ 4 മണിക്ക് ഒരു ചെറിയ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു വർക്ക്ഷോപ്പ് മാതിരി, വണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആലമ്പുഴ ചേട്ടൻ ഞാനും വരും ഇവിടെ ഈ തണുപ്പത്ത്, ഞാൻ ഇതിനെ വെറുതെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു, ഒരു തമാശ രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുന്നു, 4 മണിക്ക് വണ്ടി വന്നു അവിടെ ചെല്ലുന്നു. അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് മോഹൻലാലിനെ പരിചയപ്പെടുന്നത്. ഞങ്ങളൊക്കെ അവിടെ ഇരുന്നു, ഇതിൻ്റെ കഥ പറയാൻ തുടങ്ങി. ആദ്യം ഇതിൻ്റെ കഥ പറഞ്ഞു, മഞ്ഞിലിരിഞ്ഞ പൂക്കളുടെ. അപ്പോൾ ഈ കഥ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ പതുക്കെ പതുക്കെ എൻ്റെ കോൺസെൻട്രേഷനൊക്കെ കഥയിൽ നിന്ന് പോകാൻ തുടങ്ങി. എൻ്റെ കയ്യും കാലമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. സോറി, ഞാൻ പറയാൻ മറന്നുപോയി. ആ സമയത്ത് ഞാൻ ഇതിൻ്റെ ഓഡിഷൻ സമയത്ത് എന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു സീൻ അഭിനയിച്ച് ഞാൻ പുറത്ത് വന്നപ്പോൾ
എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ സ്റ്റാൻലി ചേട്ടൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ജീപ്പ് ഓടിക്കാറിയോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ജീപ്പോ അല്ല കാറ് ഓടിക്കുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ പറഞ്ഞ കുറച്ചാലും ഓടിക്കുന്നു തോന്നുന്നു ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു. ഇപ്പം ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് അത് ചോദിച്ചത്. ഈ പടത്തിലെ ഞാൻ എപ്പോഴും ഒരു ജീപ്പിനകത്ത് ഒരു ജീപ്പിൽ വരുന്നു ജീപ്പിൽ പോകുന്നു ജീപ്പിൽ പാട്ട് ചെയ്സ് കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ജീപ്പ് പോയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിഞ്ഞുകൂടാ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. വല്ലാത്തൊരു സിറ്റുവേഷനായി എനിക്ക്. പിന്നെ അത് കഴിഞ്ഞ രണ്ട് സീൻ തന്നു അതൊക്കെ ഞാൻ റിഹേഴ്സൽ ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ റൂമിൽ ചെന്ന് ഞാൻ വളരെ അപ്സെറ്റായിപ്പോയി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. പാലമുടൻ ചേട്ടൻ എന്നെ ശ്രദ്ധിച്ചു ചോദിച്ചു എന്താ പ്രോബ്ലം ചോദിച്ചു എന്തെന്തെങ്കിലും എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഞാൻ തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കാം. അയ്യോ എന്താ സ്റ്റോറി ഇഷ്ടപ്പെട്ടില്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ അതൊന്നുമല്ല സ്റ്റോറിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല സ്റ്റോറിയാണ്. അല്ല ചേട്ടൻ സ്റ്റോറി കേട്ടില്ലേ അതിൽ എൻ്റെ ക്യാരക്ടർ എപ്പോഴും ജീപ്പിൽ വരുന്നു പോകുന്നു ഇതൊക്കെയല്ലേ. എനിക്ക് ജീപ്പ് ഓടിക്കാൻ ഒരു വണ്ടി ഓടിക്കാൻ അറിയില്ല. അത്യാവശ്യം കുറച്ച് നേരം ഇങ്ങനെ ഒന്നിങ്ങനെ ഇതായിട്ട് പറഞ്ഞു അത് ശരിയാണല്ലോ. പക്ഷേ വിഷമിക്കണ്ട ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വേഗം ഒരു സ്വെറ്ററൊക്കെ എടുത്തിട്ട് ഒരു ഷോളൊക്കെ പതിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവിടെ പോയിട്ട് ഡയറക്ടർ ഫാസിലിനോട് മറ്റുള്ളവരുടെ അടുത്ത് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അവരും ആകുമെന്ന് അപ്സെപ്പിക്കും നാളെ ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവൻ ജീപ്പ് ഓടിച്ച് വരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഒരു ഡ്രൈവർ എൻ്റെ ഓർമ്മയിൽ സലാം എന്നാണ് പേര് തോന്നുന്നു മറന്നുപോയിപ്പോൾ സലാമാണെന്ന് തോന്നുന്നു. അവരുടെ പെർമനൻറ്റ് ഡ്രൈവറാണ് അവിടുത്തെ. അദ്ദേഹം പറഞ്ഞു വരൂ ആലമ്പുഴ ചേട്ടൻ വരൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെയും വിളിച്ചിട്ട് പുറത്ത് വന്ന് ഒരു ജീപ്പ് എടുത്തിട്ട് അദ്ദേഹത്തെയും കയറ്റി അവിടെ വന്ന് അദ്ദേഹത്തെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് എന്നെയും വിളിച്ചിട്ട് ഈ ജീപ്പ് കയറ്റിയിട്ട് കുറച്ച് ദൂരത്ത് അവിടെ പോയിട്ട് എനിക്കിത് ചെറിയ ട്രെയിനിങ് തന്നു. വണ്ടി അങ്ങോട്ട് ഓടിക്കാനും ഇങ്ങോട്ട് ഓടിക്കാനും ബ്രേക്ക് ഇടാനും പിന്നെ സ്റ്റാർട്ട് ചെയ്യാനും എല്ലാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം ഒരു ജസ്റ്റ് ചെറിയ ചെറിയ ഡിസ്റ്റൻസ് കുറച്ച് ഇരുട്ടൊക്കെ ആയി അപ്പോഴേക്കും. രാവിലെ 6 മണിക്ക് വരും അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ നമുക്ക് കുറച്ച് ട്രെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 6 മണിക്ക് അദ്ദേഹം വന്നു ഞാൻ പോയി. മഴ മിസ്ഡ് ആയിരുന്നു ഒന്നും കാണാനൊന്നുമില്ല. പക്ഷെ എന്നാലും കുറച്ച് ദൂരം ഓടിച്ച് അങ്ങനെയൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ആദ്യത്തെ ദിവസത്തെ ഷൂട്ടിംഗ് ഞാൻ ജീപ്പ് ഓടിച്ച് അഭിനയിച്ചു. അത് വെച്ചാണ് ഞാൻ സിനിമ മുഴുവൻ അഭിനയിച്ചത്. ഞാനൊരു നല്ല ഡ്രൈവറായി അപ്പോഴേ ഏത് വണ്ടി കിട്ടിയാലും ഓടിക്കുന്നുള്ള സ്റ്റേജായി. എനിക്കൊരിക്കലും ആലമ്പുഴം ചേട്ടനെ മറക്കാൻ പറ്റില്ല. അദ്ദേഹം ഇല്ല ഞാൻ എന്നും ഓർക്കാറുണ്ട് ആലമ്പുഴം ചേട്ടനെ. ആ രാത്രി എനിക്ക് വേണ്ടി ഇറങ്ങിപ്പോയി സംസാരിച്ചില്ലേ. മഞ്ഞളെറിഞ്ഞ പൂക്കളിൽ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. എൻ്റെ വലിയൊരു ഭാഗ്യമാണ് അപ്പച്ച മുതലാളി ഒന്നും എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. എന്നില്ല അപ്പച്ച മുതലാളിയിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ലൈഫ്. മഞ്ഞളെറിഞ്ഞ പൂക്കളിന് ശേഷം ഞാൻ മലയാളത്തിലൂടെ രക്ഷപ്പെട്ടു. 10-15 വർഷം 10-200 സിനിമകളിൽ ഞാൻ അഭിനയിച്ചു. അതൊക്കെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. മോഹൻലാലിനെ പരിചയപ്പെട്ടു. മോഹൻലാലിൻ്റെ കൂടെ കുറേ ദിവസം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ആ മഞ്ഞളെറിഞ്ഞ പൂക്കളിൽ ഒരുപാട് സിനിമകളിൽ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചു. പിന്നെ അശോക് കുമാർ ക്യാമറമാൻ അദ്ദേഹം എന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ സൂപ്പർ ഫോട്ടോഗ്രാഫി ആയിരുന്നു ആ സിനിമയിൽ. അതുപോലെ തന്നെ ജെറി അമൽദേ മ്യൂസിക്കൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ അജിക ഫാസിൽ ഡയറക്ടർ ഫാസിലിനെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ ഒരു തലേരാഗം എന്ന് പറയുന്ന ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നു. അപ്പോൾ എനിക്ക് ആ സിനിമയിൽ വേറൊരു സ്റ്റൈൽ പറഞ്ഞു തന്നത് ആ സിനിമയിൽ കുറേ സ്റ്റൈലൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നത് ഡയറക്ടർ ഫാസിൽ എനിക്ക് പറഞ്ഞു തന്നെ. ആ മൂക്കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു മൂക്കിൽ ഇങ്ങനെ കാണിക്കുന്നത് അതുമാതിരി ചോക്ലേറ്റ് ബാഗ് നിന്നെടുത്ത് എൻ്റെ നടത്തം പിന്നെ അതുപോലെ തന്നെ ആ ഷോൾ ഇടുന്നത് ഇതെല്ലാം പാച്ചിക്ക പറഞ്ഞു തന്ന ഒരുപാട് നന്ദിയുണ്ട് പാച്ചിക്കയോട്. ഞാൻ പിന്നെ പറഞ്ഞില്ലേ വേറൊരു കാര്യം എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഞാൻ ആ സിനിമ ആദ്യമായിട്ട് രാഗം തിയേറ്ററിൽ കാണാൻ പോയതാണ്. ഞാനവിടെ ചെന്നപ്പോൾ എൻ്റെ സിസ്റ്ററിന് മാരേജ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ ആ മാരേജൊക്കെ കഴിഞ്ഞ് ഞാൻ സിനിമ കാണാൻ വേണ്ടി പോയി. പിന്നെ ഈ സിനിമയെ കുറിച്ച് ഇങ്ങനെ റിലീസായിട്ടുണ്ടെന്നൊക്കെ അറിയാമെന്നല്ലാതെ വലിയ വിവരമൊന്നും ആൾക്കാർക്കില്ല. അപ്പോൾ ഞാനവിടെ ചെന്നു. ഞാനും എൻ്റെ കസിൻസും എൻ്റെ ബ്രദറൊക്കെ ആയിട്ടാണ് ചെന്നത്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. അകത്ത് കയറിയിട്ട് അപ്പം ഞാൻ അവർ അകത്ത് പോയി. ഞാനവിടെ കുറച്ച് നേരം പോസ്റ്ററൊക്കെ നോക്കി ഇങ്ങനെ നിന്നു. നിന്നപ്പോൾ ഒരാൾ എന്നെ അവിടെ നിന്ന് ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. നടന്നു വന്നിട്ട് ചോദിച്ചു ശങ്കറല്ലേ നീ മനസ്സിലായി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് ഓഫീസിൽ കൊണ്ടുപോയി. ഓഫീസിലിരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു നല്ല സിനിമയാണ് നല്ല സിനിമയാണ്. ഇറങ്ങിപ്പോകുന്നവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ പാട്ടുകളൊക്കെ നല്ലതാണ്. എല്ലാവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എന്താ അറിയില്ല ആൾ കയറുന്നില്ല സിനിമയ്ക്ക് ആൾ വരുന്നില്ല.
വളരെ കുറവാണ്, ആൾ കുറയുകയാണ് ചെയ്യുന്നത്, കൂടുതലല്ല ചെയ്യുന്നത്. ശരിക്കും ഇപ്പോൾ ഒക്കെ കുറച്ച് കയറേണ്ട സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് വിഷമം തോന്നി, ബിക്കോസ് അപ്പുറത്തൊരു സിനിമ കളിക്കുന്നുണ്ട്, അശ്വരഥം, ഐ വി ശേഷി സംവിധാനം ചെയ്തു. സാർ അവിടെ നിന്ന് പോയി നോക്ക്, എന്ത് ജനം അറിയോ. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം രവീന്ദ്രൻ അഭിനയിച്ച സിനിമയല്ലേ, എൻ്റെ കൂടെ ഒരുതലേ രാഗത്തിൽ അഭിനയിച്ചത്. രവീന്ദ്രൻ ഒരുതലേ രാഗത്തിൽ നല്ല പേരായിരുന്നു. അപ്പോൾ സിനിമ ഞാനും കയറി കണ്ടു. അപ്പോൾ ഞാൻ ശരിയാണെന്ന് പറഞ്ഞത്, ആളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി വന്ന്, പിന്നെ ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് മറ്റേ തിയേറ്റർ വഴി ഡ്രൈവ് ചെയ്തു. ഡ്രൈവ് ചെയ്തപ്പോൾ പറഞ്ഞാൽ ശരിയാണ്, ഭയങ്കര ജനമായിരുന്നു അവിടെ, വണ്ടികളും സൈക്കിളും സ്കൂട്ടറും കാറും ബഹളമായിരുന്നു. ഞാൻ തിരിച്ചു പോന്നു. അങ്ങനെ പിന്നെ ഞാൻ ചെന്നൈയിൽ വന്ന് ഞാൻ വേറൊരു സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട്, ഒരു തമിഴ് സിനിമ കിട്ടി, ആ സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് ഞാൻ കുന്ദാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. കുന്ദാപൂർ എന്ന് പറയുന്നത് ബാംഗ്ലൂർ അടുത്താണ്, ഒരു 6 മണിക്കൂർ പോകണം. ബാംഗ്ലൂർ എന്നൊരു വില്ലേജാണ്, അവിടെ ഒരു ഫോൺ പോലും ഇല്ലാത്തൊരു സ്ഥലം. അപ്പോൾ അവിടെ ഞാനൊരു 15 ദിവസം ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങളൊരു കാറിൽ ചെന്നൈക്ക് പോകാൻ വേണ്ടി അങ്ങനെ വരുന്ന വഴിയിൽ ഈ കാറ് ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ ഒരു ബസ് പിടിച്ച് ബാംഗ്ലൂർ എത്തി. അങ്ങനെ ബാംഗ്ലൂർ പോയിട്ട് അവിടുന്ന് അടുത്ത ദിവസം രാവിലെ ഞാൻ ഫ്ലൈറ്റിന് തിരിച്ച് ചെന്നൈക്ക് വന്നു. അപ്പോൾ ഞാൻ എയർപോർട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ഫാമിലി എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, കൈയൊക്കെ തന്നു, ഓട്ടോഗ്രാഫൊക്കെ വാങ്ങിച്ചു. വാങ്ങിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ മഞ്ഞിൽ വരഞ്ഞ പൂക്കൾ കണ്ടു, ഭയങ്കര ഇഷ്ടമായി, നല്ല സിനിമയാണ്, സാറൊക്കെ നന്നായിട്ടുണ്ട് ആ സിനിമയിൽ, എല്ലാവർക്കും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല പാട്ടുകളാണ്. അതുകൊണ്ട് അവിടെ വന്ന് ആ പാട്ടിൻ്റെ ഇതൊക്കെ ഒരു കുട്ടി അവിടെ ഇരുന്ന് മൂളി. ആ കുട്ടിയൊക്കെ വലുതായിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം അവർ പറഞ്ഞു, അപ്പം ഞാൻ എനിക്കൊരു സംശയം. അപ്പം ഞാൻ ചോദിച്ചു, ആ സിനിമ ഓടുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓട്, ആ സിനിമ സൂപ്പർ ഹിറ്റാണ്, കേരളം മുഴുവൻ ഇപ്പോൾ മഞ്ഞൽ വിരിഞ്ഞ പൂക്കളാണ്, അതിലെ പാട്ടുകളും അതിൽ അതാണ്, ഭയങ്കര ഹിറ്റാണ്, ടിക്കറ്റൊന്നും കിട്ടാനില്ല എന്നൊന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അന്ന് അവിടെ എനിക്ക് കുറച്ച് ഞാനൊന്ന് ഇതായിപ്പോയി, അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ തിയേറ്ററിൽ വെച്ചിട്ട്. മഞ്ഞൽ വിരിഞ്ഞ പൂക്കൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി, അശ്വരഥം കർക്കടില്ലാതെ പോയി, അശ്വരാഥത്തിൻ്റെ മുകളിൽ ഇത് കയറിപ്പോയി. ചില സിനിമകൾ അങ്ങനെയാണ്, ഒരുതലേരാകും കുറേയൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ നാട്ടിലെത്തി, ചെന്നൈയിലെത്തിയിട്ട് ഞാൻ ഓഫീസിൽ വിളിച്ചു നവോദയുടെ. അപ്പോൾ അവർ പറഞ്ഞു, സൂപ്പർ ഹിറ്റായി പടം. അപ്പോൾ നമ്മൾ 25-ാം ദിവസം എല്ലാ തിയേറ്ററൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സാറ് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു മഞ്ഞിൽ ഒരിഞ്ഞപ്പോക്കൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ്, പറഞ്ഞതിൻ്റെ വലിയൊരു ഭാഗം, ഒരു ഹിസ്റ്ററി ബുക്കിൽ കിടക്കുന്ന ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു ആ സിനിമ. ആ സമയത്ത് അതിൽ അഭിനയിച്ച എല്ലാവരും രക്ഷപ്പെട്ടു പോയി. മോഹൻലാലൊക്കെ പിന്നെ സൂപ്പർ സ്റ്റാറാണ്. പിന്നെ പൂർണിമ ജയറാമിൻ്റെ കൂടെ എനിക്ക് അധികം സിനിമകളൊന്നും ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് പൂർണിമ ജയറാം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തമിഴിലേക്കും പിന്നെ അതിനുശേഷം കല്യാണമൊക്കെ കഴിച്ചു പോയി. മോഹൻലാലിൻ്റെ കൂടെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചു ഞാൻ പറഞ്ഞ പോലെ. ഒരു ഭാഗ്യം, എപ്പോഴും എപ്പോഴും വീണ് കിട്ടാത്തൊരു ഭാഗ്യമാണ് മഞ്ഞിൽ ഇരുന്ന് പൂക്കൾ. താങ്ക് യു.